അതങ്ങനെ കേറിക്കളഞ്ഞാ പോരെ സാർ. അങ്ങനെ ഒപ്പിട്ട് തന്നൊക്കെ കേറിക്കളഞ്ഞിട്ടാണോ കാര്യങ്ങൾക്ക് പരിഹാരം കാണുന്നത്?
Buddhi mutton agarin nilkatte. Ekrim enda agarin paraya. Prem vada 6 maasam thudarchiyayi sahakarichullavan sammathichaanu oppettirikkunnathu. 6 maasam. 6 maasam naaru paranju sir. Ningal rendu peru oppettittulla foram njan kaanichu tharam. Appol vaaikkan paranjappol ningal vaaichilla. Bhagavan. Ini ningal rendu peru sammathichittulla mattu vyasthavaru paraya. Ee kaalavathinu munpu endengilum kaaranavashal ee companyil ninnu ningal pirinju povukayanengil അതുകൊണ്ട് ഈ കമ്പനിക്കുണ്ടാവുന്ന എല്ലാ നഷ്ടത്തിനും നിങ്ങൾ ഉത്തരവാദിയായിരിക്കും. ഈ നഷ്ടം എന്ന് പറയുന്നത് 1-2 ലക്ഷം ആവാം. ഭഗവാനെ, ഈ നിലയ്ക്ക് നിങ്ങൾ വാങ്ങിയ അഡ്വാൻസ് തുക തിരിച്ചു തന്നാൽ തന്നെ പോകാൻ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആശാൻ തോന്നുന്നു? എനിക്കൊന്നും തോന്നുന്നില്ല സർ. പ്രിയമ്പോ, നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം മനസ്സിലാക്കിയാക്കൊള്ളാം. പ്രിയമ്പത പിരിഞ്ഞു പോകാൻ ഞാൻ സമ്മതിച്ചാൽ തന്നെ നിയമം സമ്മതിക്കില്ല. അതുകൊണ്ട് പ്രിയമ്പത ഇവിടെ താമസിക്കുന്നതാണ് ഭംഗി. പ്രിയമ്പതയ്ക്ക് ഒന്നിനും ഒരു കുറവ് വരുത്താതെ ഞാൻ നോക്കിക്കൊള്ളാം. അച്ഛൻ ഒരു വല്ലാത്ത ഭീതി പോലെ ഒരു ബുദ്ധിവശായിപ്പോയി നമ്മൾ കാണിച്ചത്. ഒപ്പിടുന്നതിന് മുമ്പ് വായിച്ചു നോക്കേണ്ടതായിരുന്നു അച്ഛാ. അതെ. ഇത് ഇവിടുത്തെ മാജിക്കാരനാണ്. ആള് നല്ലവനാണ്. സാറേ, ഒന്നാ അവിടെ നിൽക്കണേ സാർ, ഒരു സംശയം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ? നമുക്ക് ഇവിടെ എഗ്രിമെന്റ് ഉണ്ടാവോ? നമുക്കെന്ന് വെച്ചാൽ എനിക്കോ? അതെ, എനിക്ക് എഗ്രിമെന്റ് ഉണ്ട്. എത്ര മാസത്തേക്കാ സാറേ? അത് പലർക്കും പല രീതിയിലാണ്. എനിക്ക് 3 മാസം എഗ്രിമെന്റ് ആണ്. ഈ 3 മാസത്തിനകം അവരെന്നെ പിരിച്ചയച്ചാൽ എനിക്ക് നഷ്ടപരിഹാരത്തിന് അവരുടെ പേരിൽ കേസ് കൊടുക്കാം. അതല്ല, ഞാൻ സ്വയം പിരിഞ്ഞു പോവുകയാണെങ്കിൽ എന്റെ പേര് നഷ്ടപരിഹാരത്തിന് അവർ കേസ് കൊടുക്കാറാണ് വ്യവസ്ഥ. ഇതിപ്പോ ചോദിക്കാൻ കാര്യം? ഞങ്ങൾ ഒരു വലിയ അവധത്തിൽ ചെന്ന് ചാടി സാർ. ആ എഗ്രിമെന്റ് ഒന്നും വേണ്ടവണ്ണം വായിച്ചു നോക്കാതെ ഞങ്ങൾ അങ്ങോട്ട് ഒപ്പിട്ട് കൊടുത്തു. അതിനുശേഷം ഇപ്പോഴേ അറിയണത് 6 മാസം കഴിഞ്ഞ് ഇവിടുന്ന് പോവാൻ പറ്റുള്ളൂ. അതുകൊണ്ടെന്താ 6 മാസം കഴിയിട്ടെന്ന് വെക്കണോ? അയ്യോ, അത് ഒട്ടും പറ്റൂല സാർ. 3 മാസം കഴിഞ്ഞാൽ ഇവളെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് തീരുമാനിച്ചു വെച്ചേക്കുക. കല്യാണം കഴിഞ്ഞാൽ പിന്നെ കാർണിവലിൽ പോവാൻ അവര് സമ്മതിക്കോ സാർ? ഓഹോ, അല്ലെങ്കിൽ തന്നെ കഴിയുന്നതും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. അങ്ങനെ തോന്നാൻ കാര്യം? ഇവിടത്തെ ഈ പെണ്ണുങ്ങളോടൊപ്പം കഴിയാൻ എനിക്ക് പ്രയാസമാണ്. ഇവളിങ്ങനെയൊന്നും കഴിഞ്ഞിട്ടുള്ളവളല്ല സാർ, അതുകൊണ്ട് അവൾക്കൊരു ബുദ്ധിമുട്ട്. അതൊന്നും സാരമില്ല, അവരവരുടെ കാര്യം നോക്കാനുള്ള സാമർഥ്യം ഉണ്ടായിരുന്നാൽ മതി. എന്നാലും ഈ 6 മാസത്തിന്റെ കാര്യത്തിന് എന്ത് ചെയ്യും സാർ? അതിന് സമാധാനം ഉണ്ടാക്കാമെന്നാ എനിക്ക് തോന്നുന്നത്. കല്യാണം അടുക്കുമ്പോ അവരോട് കാര്യം തുറന്നു പറയണം. എഗ്രിമെന്റ് ഒക്കെ അവിടെ കിടക്കും, മനുഷ്യരല്ലേ, വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുമോ? ഇനിയിപ്പോ അതേ ഉള്ളൂ മോളെ ഒരു മാർഗം. കല്യാണം വരെ ഇവിടെ തന്നെ കടിച്ചു പിടിച്ചങ്ങോട്ട് കഴിയാൻ നോക്കുക. അല്ലാതെ എന്താ ചെയ്യാ? വന്നകപ്പെട്ടു പോയില്ലേ? ഏതായാലും അവരുമായി വഴക്കുണ്ടാക്കണ്ട. വഴക്കുണ്ടാക്കിയാൽ അവർ എഗ്രിമെന്റിൽ മുറുകെ പിടിക്കും. അത് ശരിയാ. നീ അവരായിട്ട് വഴക്കിനൊന്നും പോകരുതട്ടോ മോളെ. പിന്നെ നിനക്ക് പല തിക്കുമുട്ടും അനുഭവപ്പെടുകയാണെങ്കിൽ നീ സാറിനോട് പറഞ്ഞാ മതി. കേട്ടോ സാറേ, ഞാൻ പറയണതിലൊന്നും തെറ്റിദ്ധരിക്കരുത്. ഒന്നുമില്ല, പെണ്ണിനെയും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളണം. പ്രിയമതിയുടെ കാര്യം നേരത്തെ പാച്ചുപിള്ളനോട് പറഞ്ഞിട്ടുണ്ട്. പാച്ചുടെ പരിചയമുണ്ടോ? പരിചയമുണ്ട്, ഞാൻ ചായ കുടിക്കുന്ന കടയിൽ നിന്ന്. എന്നാ പിന്നെ എനിക്കൊന്നും